ബഹുമാനപ്പെട്ട അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ധാരാളം അൽ ഉൽതാബ് സൂറത്ത് വഹിയ ലാം മീം കിതാബ് സൂറത്തു സജദ എന്ന പേരിൽ അറിയപ്പെടുന്നു കിതാബ് എന്ന സൂറത്ത് നിങ്ങൾ ധാരായണം ധാരാളം പാരായണം ചെയ്യണം എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അഥവാ മഹാന്മാരായ സഹാബികളാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർ തൻ്റെ മശാഹന്മാരിൽ നിന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അന്നറൻഖാൻ എക്റുഹ ഒരു വ്യക്തി ധാരാളം ഈ സൂറത്ത് അൽഫിലാമിൻ തൻസീൽ കിതാബ് എന്നുള്ള സൂറത്തിനെ ഓ ഓതുക പതിവായിരുന്നു മായു ഷെയ്ൻ വൈറഹ ഇതല്ലാത്ത മറ്റൊന്നും മറ്റൊരു സൂഹത്തുകളും അദ്ദേഹം ധാരാളം പതിവാക്കാറില്ല വകാന കസീറൽ ായ ഈ വ്യക്തിയാണെങ്കിൽ ധാരാളം പാപം ചെയ്ത മനുഷ്യനായിരുന്നു ജനാഹഹ അപ്പോൾ നാളെ ആഹ്ലത്തിൽ ഈ വ്യക്തിയുടെ മീതെ ഒരു പക്ഷിയുടെ രൂപത്തിലായി ഈ പരിശുദ്ധമായ സുഹൃത്ത് വരികയും അതിന്റെ ചിറകി ചിറകിനെ ഈ വ്യക്തിക്ക് മീതെ അത് വിരിച്ച് ഒരു തണലേകുകയും ചെയ്യുകയാണ് പ്രൊട്ടക്ഷൻ നൽകുകയാണ് ആ സൂറത്ത് പറയുന്നതാണ് റബ്ബി യോസി പടച്ചവനെ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം ഖിറാഅതി എൻ്റെ പാരായണം ഈ വ്യക്തി ധാരാളം എന്നെ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ് ആയതുകൊണ്ട് ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് ഈ സൂറത്ത് നാളെ ആഖിറത്തിൽ പറയും റബ്ബു അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുഹുല ഈ സൂറത്തിന്റെ ശുപാർശ സ്വീകരിക്കുന്നതാണ് وقال الله എന്നിട്ട് പറയുകയും ചെയ്യും ഈ മനുഷ്യൻ പ്രവർത്തിച്ച ഓരോ പാപത്തിനും പകരം അവനി ഹസനത്തിനെ രേഖപ്പെടുത്തണമെന്ന് മലക്കുകളോട് അള്ളാഹു സുബാൻ നിർദ്ദേശിക്കുന്നതാണ് സൂഹത്തിലുണ്ടല്ലോ സൂഹത്തുൽ ഫുർഖാനിലെ എഴുപതാമത്തെ

ഹസനാത്തുകളായി നന്മകളാക്കി മാറ്റി എഴുതുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ് വീണ്ടും റബ്ബ് പറയും വെറു ഫഴവുലഹു ദറജത്തൻ ആ മനുഷ്യന്റെ ദറജ ആ മനുഷ്യന്റെ സ്ഥാനം വളരെ മോശമായ സ്ഥാനമായിരുന്നു പാപം ചെയ്ത വ്യക്തിയാകുമ്പോൾ വളരെ മോശക്കാരനാണ് അയാൾ ആ മോശമായ സ്ഥാനത്തിൽ നിന്ന് അത്യുന്നതമായ ഹസനാത്തുകൾ മാത്രം പ്രവർത്തിച്ച ആളുകളുടെ ഡിഗ്രിയിലേക്ക് ആ സ്ഥാനത്തിലേക്ക് ഈ വ്യക്തിയെ നിങ്ങൾ ഉയർത്തുകയും ചെയ്യണം എന്ന് ആ മരക്കുകളോട് അള്ളാഹു സുബാനുഭവ കൽപ്പിക്കുന്നതാണ് കാലായവൻ ബഹുമാനപ്പെട്ടാഹു പറയുകയാണ് ഈ മനുഷ്യന്റെ ഇത് ധാരാളം പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് കബറിൽ ഈ മനുഷ്യന് വേണ്ടി ഈ സൂറത്ത് വാദിക്കുന്നതാണ് എങ്ങനെയാണിത് വാദിക്കുന്നത് പറയും അള്ളാഹു പടച്ചവനെ ഞാൻ നിന്റെ കിതാബിൽപ്പെട്ട ഒരു സൂഹത്താണെങ്കിൽ എന്റെ ശുപാർശ ഈ മനുഷ്യന്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് ഇത് പറയും വീണ്ടും അത് പറയും ഞാൻ നിന്റെ കിതാബിൽപ്പെട്ട ഒരു സൂറത്ത് അല്ലെങ്കിൽ എന്നെ ഈ നിന്റെ ആ ഖുർആനിൽ നിന്ന് മായിച്ചു കളയുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് നാളെ തർക്കിക്കുന്നതാണ് ഈ മനുഷ്യന് വേണ്ടി വാദിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ഈ പരിശുദ്ധമായ സൂറത്ത് ഒരു പക്ഷിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് ഈ മനുഷ്യന് ഒരു പ്രൊട്ടക്റ്റ് നൽകുകയും ഖബറിന്റെ അതിഭീകരമായ ചൂടിൽ നിന്ന് ഈ മനുഷ്യന് രക്ഷ നൽകുകയും ചെയ്യുന്നതാണ് മാത്രമല്ല അതാപിനെ തൊട്ട് ഈ സൂറത്ത് ഈ മനുഷ്യനെ തടയുകയും ചെയ്യുന്നതാണ് ഒക്കാല ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാലി അഴദാൻ പറയുകയാണ് ഒക്കാല ഫി തബാറക്കിഹു സൂറത്ത് തബാറക്കത്തിൽ തബാറക്കൽ മുൾക്ക് സൂറത്തിലും ഇതേപോലുള്ള ഒരു അനുഭവമുണ്ട് ഇതേപോലുള്ള ഒരു ബഹുമാനം ഉണ്ട് അപ്പോ സൂറത്ത് തബാറക്കും ഇതേപോലെയുള്ള ഒരു കബറിൽ ഈ മനുഷ്യന് വേണ്ടി കബറിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി സൂറത്ത് തബാറക്ക ഓതിയ സൂറത്തുൽ മുൾക്ക് ധാരാളം രാത്രികളിൽ പാരായണം ചെയ്ത അഥവാ ദിവസവും തബാറക്കൽ മുൾക്ക് ഓതുന്ന വ്യക്തിക്ക് നാളെ കബറില് ആ തബാറക്കൽ മുൾക്ക് സൂറത്തും പക്ഷിയുടെ രൂപത്തിൽ വന്ന് അവനെ അവന് തടയറിയുടെ അതാവിൽ നിന്ന് തടയുകയും അതുപോലെ കബറിന്റെ അതാവിനെ തടുക്കുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കലും ഉറങ്ങാറില്ല ഈ സൂറത്ത് ഈ രണ്ട് സൂഹത്തിനെയും അതാ തബാറക് സൂഹത്തിനെയും ചെയ്ത സൂറത്തിനെയും പാരായണം ചെയ്യാതെ ഒരിക്കലും ഓതാറില്ല فضلت تعالى كل في ൂസും ഈ രണ്ട് സൂറത്തുകൾ സൂറത്തുൽ മുൽക്കും ഈ രണ്ട് സൂറത്തുകൾക്കും ബഹുമാനമുണ്ട് പരിശുദ്ധമായ ഖുർആാനിലുള്ള സൂഹത്തുകൾക്കാൾ ബിസിത്തീന ഹസനത്തൻ അറുപത് ഹസനത്തിന്റെ ഇര ബഹുമാനം അതിനേക്കാൾ മറ്റു സൂറത്തുകളെ അപേക്ഷിച്ച് അറുപത് ഹസനത്തുകൾക്കുള്ള വർധനവ് ഈ പരിശുദ്ധമായ രണ്ട് സൂറത്തുകൾക്കും ഉണ്ടെന്ന് മഹാൻ മഹാനായനായ പറയുകയാണ് ഈ ഹദീസ് ബഹുമാനപ്പെട്ട അദ്ദാരിമി ബഹുമാനപ്പെട്ടാഹുലുഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിഷ്കാത്തിനും നമുക്ക് ഈ ഹദീസ് കാണാവുന്നതാണ് അസ്സലാ വലൈക്കും വാഹത്